മൂന്ന് നൂറ്റാണ്ടുകൾക്കപ്പുറം, കൃത്യമായി പറഞ്ഞാൽ 353 വർഷങ്ങൾക്ക് മുമ്പ് ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയുടെ തേരോട്ടം നടക്കുന്ന സമയം, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഇടനാഴികളിൽ കൂട്ട നിലവിളി ഉയരുന്ന ഒരു സന്ധ്യാസമയത്ത് അവിടുത്തെ പ്രധാന പുരോഹിതൻ കണ്ണീരോടെ കയ്യിൽ താൻ പൂജിച്ചു വന്നിരുന്ന ആ ശിവലിംഗം, 12 അടിയോളമുള്ള ആ ശിവലിംഗം വാരിപ്പുണർന്നുകൊണ്ട് നന്ദി ഭഗവാന്റെ മുൻപിൽ, നന്ദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ശിവക്ഷേത്രത്തിന് മുൻപിലും നന്ദിയുടെ ഒരു രൂപം, ഒരു കാളയുടെ രൂപം ഉണ്ടാകും. ആ നന്ദിയുടെ മുൻപിലെത്തിയ നന്ദിയുടെ ചെവിയിൽ മന്ത്രിച്ചു, ഞാൻ ഭാഗ്യവാനാണ്, കാരണം ഞാൻ ഭഗവാനോടൊപ്പമാണ് മരിക്കാൻ പോകുന്നത്, എൻ്റെ മരണത്തിൽ ഭഗവാനും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, നിന്റെ കാര്യം ഓർത്തിട്ട് നന്ദി, നിന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് വിഷമം, കാരണം നീ നിന്റെ പ്രഭുവിനെ കാണാൻ, നിന്റെ ഭഗവാനെ കാണാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന്. ഏതായാലും ആ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ കിണറിൽ നിന്ന് അത് കണ്ടെത്തി, വിഗ്രഹം കണ്ടെത്തിയിരിക്കുന്നു. ഇതുവരെ നമ്മുടെ നാട്ടിലെ ചില ഇടത് ചരിത്രകാരന്മാരും ഇടത് ബുദ്ധിജീവികളും ലിബറലുകളും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നന്ദി ഭഗവാൻ, എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന നന്ദി ഭഗവാൻ ഇല്ലെ നന്ദിയുടെ രൂപമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഒരു നന്ദിയുടെ രൂപമുണ്ടെങ്കിൽ ആ നന്ദിയുടെ രൂപം എപ്പോഴും ശിവനെ ദർശിച്ചുകൊണ്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും, ലോകത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ശിവക്ഷേത്രമോ ശിവലിംഗമോ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ഇടത് ലിബറലുകൾ പറഞ്ഞ് പാടിക്കൊണ്ട് നടന്നത്, എങ്ങോട്ടോ വിദൂരതയിൽ നോക്കിയിരിക്കുന്ന ഒരു നന്ദിയെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നെങ്കിൽ അത് വിദൂരതയിലേക്കല്ല നോക്കിയിരുന്നത്, ആ കിണറിലേക്കാണ് നോക്കിയിരുന്നത്. ആ കിണറിനുള്ളിൽ ഭഗവാൻ ശിവന്റെ ശിവലിംഗം ഉണ്ടായിരുന്നു, 12 അടി ഉയരമുള്ള അവിടെ പൂജിച്ചിരുന്ന ശിവലിംഗം ഉണ്ടായിരുന്നു. ആ ശിവലിംഗത്തെ നോക്കി തന്നെയാണ് നന്ദി ഇരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും അന്ന് ആ മുഖ്യ പുരോഹിതൻ കണ്ണീരോടെ ആത്മഹത്യയ്ക്ക് മുമ്പ് ഔറംഗസീബിൻ്റെ ആ പട്ടാളം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വിഗ്രഹം തകർക്കുന്നതിന് മുമ്പ്, ആ വിഗ്രഹം രക്ഷിക്കാൻ വിഗ്രഹം മാറോട് ഉയർത്തു പിടിച്ച കിണറ്റിൽ ചാടുമ്പോൾ, ചാടുന്നതിന് തൊട്ടു മുമ്പ് നന്ദിയോട് പറഞ്ഞത് ഇത്രമാത്രമാണ്, ഞാൻ ഭാഗ്യവാനാണ്, എനിക്ക് വിശ്വനാഥനെ കെട്ടിപ്പിടിച്ച് മരിക്കാൻ കഴിയും, പക്ഷേ നിനക്ക് നിന്റെ പ്രഭുവിനെ കാണുവാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന്. ഏതായാലും പ്രഭുവിനെ കാണുവാനായി 353 വർഷം കാത്തിരുന്നപ്പോൾ ഒരു നരേന്ദ്രൻ ഇതാ വന്നിരിക്കുന്നു പ്രഭുവിനെ കാട്ടിക്കൊടുക്കുവാൻ, നന്ദിയുടെ കണ്ണീര് തുടയ്ക്കുവാൻ ഒരു നരേന്ദ്രൻ ജന്മമെടുക്കേണ്ടി വന്നു എന്നുള്ളതും യാദൃശ്ചികം മാത്രമായിരിക്കാം. ഇതിന് മുമ്പ് തൊട്ടു മുമ്പ് തന്നെ ഗ്യാൻവാപ്പിയുടെ കോറിഡോർ, അതായത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കോറിഡോർ പണിത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഗ്യാൻവാപ്പി ഗുണ്ട്, അതായത് ഈ കിണറ് കണ്ടെത്തിയ, ഇല്ല കിണറിലെ വിഗ്രഹം കണ്ടെത്തിയ ഗുണ്ട് ഈ കോറിഡോറിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. അതായത് നീക്കം വളരെ മുൻപേ തന്നെ മോദി സർക്കാർ, ഇല്ലെങ്കിൽ നരേന്ദ്രമോദി തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ ശിവലിംഗം കണ്ടെത്തിയതോടുകൂടി നന്ദിയെക്കുറിച്ചുള്ള, ഈ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന നന്ദി എന്നുള്ള ആ ഒരു ഭാഷ്യത്തിന് ഇപ്പോൾ ഒരു മറുപടി ആയിരിക്കുന്നു, വിദൂരതയിലേക്കല്ല നന്ദി നോക്കിയിരുന്നത്, പകരം തൻ്റെ മുമ്പിൽ വെള്ളത്തിനകത്ത് പൊതിഞ്ഞു കിടക്കുന്ന, ഇല്ലെങ്കിൽ അതിൻ്റെ അടിത്തട്ടിൽ വിശ്രമം കൊള്ളുന്ന തൻ്റെ ഭഗവാനെ നോക്കിയാണ് നന്ദി ഇരുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഏതായാലും പുരോഹിതൻ്റെ വാക്കുകൾ ഇപ്പോൾ സത്യമായി തീർന്നിരിക്കുന്നു. 353 വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രൻ ഇതാ ജന്മമെടുത്തിരിക്കുന്നു. നരേന്ദ്രനിലൂടെ നന്ദിക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭുവിനെ തിരിച്ചു കിട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.